മാപ്പിള കലാപത്തെക്കുറിച്ച് കെ മാധവൻ നായർ രചിച്ച പുസ്തകത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്ത് ജമാഅത്ത് ചാനൽ മാധവൻ നായർ രചിച്ച മലബാർ കലാപം എന്ന പുസ്തകത്തിന്റെ കർത്താവ് മാധവൻ നായർ തന്നെയോ എന്ന സംശയം ഉന്നയിക്കുകയാണ് മീഡിയ വൺ ചാനൽ പത്രാധിപ സമിതിയിലെ മുതിർന്ന അംഗമായ പി ടി നാസർ ചാനലിലെ വാര്യം കുന്നനും ചോരയിൽ എഴുതിയ സ്വാതന്ത്ര്യ സമര ചരിത്രവും എന്ന പരമ്പരയിലെ ഒരു എപ്പിസോഡിലാണ് മാധവൻ നായരുടെ മാപ്പിള കലാപ ചരിത്രം വിഷയമാകുന്നത് മാധവൻ നായർ മാതൃഭൂമിക്കായി എഴുതി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ലേഖനങ്ങളും എതിർപ്പ് ശക്തമായതിനാൽ പാതിവഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതോടെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയ ഭാഗങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാസർ വിശദീകരിക്കുന്നത് ഇത് മാധവൻ നായരുടെ പുസ്തകം ആദ്യമായി പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ വിധവ കെ കല്യാണിയമ്മ ശരിവച്ചിട്ടുമുണ്ട് എന്നാൽ തുടർന്ന് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാത്ത ഭാഗങ്ങളും പുസ്തകത്തിൽ ഉണ്ട് എന്ന് പി ടി നാസർ ചൂണ്ടിക്കാട്ടുന്നു ഇത് പറയുന്നതാകട്ടെ പുസ്തകത്തിന്റെ കർത്തൃത്വത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കാനാണ് ബാക്കി ഭാഗം ആരെഴുതി എന്നാണ് അവതാരകൻ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം മാധവൻ നായരുടെ പുസ്തകത്തിന് കല്യാണിയമ്മ എഴുതിയ ആമുഖത്തിൽ തന്നെ കാണാം അവർ എഴുതുന്നു എന്റെ ഭർത്താവ് പരേതനായ കെ മാധവൻ നായർ 1921 മലബാർ കലാപം കഴിഞ്ഞ ഉടനെ എഴുതിയതാണ് ഈ പുസ്തകം കൃത്യാന്തര ബാഹുല്യം നിമിത്തമാവാം അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇതിൽ ഏതാനും ഭാഗം അക്കാലത്ത് മാതൃഭൂമിയിൽ ഖണ്ണശ പ്രസിദ്ധീകരിച്ചിരുന്നു മാധവൻ നായർ എഴുതിയത് മാതൃഭൂമിക്കുള്ള പരമ്പരയല്ല മറിച്ച് പുസ്തകമാണെന്ന് കല്യാണിയമ്മയുടെ ആമുഖത്തിൽ നിന്ന് വ്യക്തം പ്രസ്തുത ഗ്രന്ഥത്തിലെ ഏതാനും ഭാഗങ്ങൾ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുകയായിരുന്നു എന്നും വ്യക്തം പിന്നെ എന്തുകൊണ്ട് പുസ്തകം മുഴുവൻ എഴുതിയത് മാധവൻ നായരല്ല എന്ന ചോദ്യം ഉയരുന്നു എന്നത് അവ്യക്തം കർത്താവ് മറ്റൊരാളെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ആക്ഷേപഹാസ്യം കടന്നുവന്നു എന്ന ദുർബലമായ വാദം വെച്ചാണ് 1923 മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതോടെ മാധവൻ നായർ അതിന്റെ പത്രാധിപരായി എന്ന് മീഡിയ വൺ പറയുന്നു അത് ശരിയല്ല മാധവൻ നായർ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായാണ് പ്രവർത്തിച്ചിട്ടുള്ളത് കലാപം കഴിഞ്ഞ ശേഷം മാധവൻ നായർ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായിരുന്നില്ല കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും കോൺഗ്രസിൽ നിന്ന് അകന്നു എന്ന് ചാനൽ പരിപാടിയിൽ പറയുന്നുണ്ട് എന്നാൽ കലാപം കഴിഞ്ഞ് 1925 മാധവൻ നായരാണ് പ്രഥമ കെ പി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു മദിരാശി നിയമസഭാംഗമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് 1924-25 നടന്ന വൈക്കം സത്യാഗ്രഹവും 1931-32 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹവും വിജയിപ്പിക്കാനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട് 1933 മരിച്ച മാധവൻ നായരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എന്തുകൊണ്ട് വൈകി ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത് 1970 മാത്രമാണല്ലോ ആര് പ്രേരണ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം പുസ്തകം പുറത്തിറക്കിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ചാനൽ പരിപാടിയിൽ ഉയർത്തുന്നുണ്ട് ഇവയൊന്നും ഒരു പുസ്തകത്തിന്റെ ഗ്രന്ഥാകർത്തൃത്വത്തെക്കുറിച്ചുള്ള സംശയത്തിന് ബലം പകരുന്നില്ല എന്നാലാകട്ടെ മീഡിയ വൺ പരിപാടി ചില ചിന്തകൾക്ക് ഇടം നൽകുന്നുണ്ട് തന്റെ പഠനത്തിന്റെയും അനുഭവസ്ഥരുടെ വിശദീകരണത്തിന്റെയും പിൻബലത്തിൽ മാധവൻ നായർ മാതൃഭൂമിയിൽ എഴുതി തുടങ്ങിയ പരമ്പര പാതിവഴിക്ക് നിർത്തേണ്ടി വന്നുവല്ലോ മാധവൻ നായർ എഴുതുന്നത് ഏകപക്ഷീയമാണ് എന്ന പരാതികൾ ലഭിച്ചതിനാലാണ് പരമ്പര പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയതെന്ന് പി ടി നാസർ വിശദീകരിക്കുന്നു പരമ്പര നിർത്തണമെന്നാവശ്യപ്പെട്ട് മാതൃഭൂമിക്ക് കത്തയച്ചതാകട്ടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇ കെ മൗലവി ഇ മൊയ്തു മൗലവി തുടങ്ങിയവരും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പത്രാധിപരായുള്ള അൽ അമീൻ പത്രത്തിൽ മാതൃഭൂമിയിൽ മാധവൻ നായർ എഴുതിയ ലേഖനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നതായി ചിലർ ഓർമ്മയിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്നു മാധവൻ നായർക്ക് മറുപടിയായി ചരിത്രചിന്തകൾ എന്ന പേരിൽ മൊയ്തു മൗലവി പുസ്തകം തന്നെ എഴുതി ചുരുക്കി പറഞ്ഞാൽ മൊയ്തു മൗലവിയുടെ വിശ്വാസ്യത മാധവൻ നായരുടെ വിശ്വാസ്യതയെ റദ്ദു ചെയ്തു കളയുന്നു പത്രമാഫീസുകളിലേക്ക് പക്ഷം പിടിച്ച് കത്തയച്ചും കമ്പിയടിച്ചുമൊക്കെ സമ്മർദ്ദം ചെലുത്തുന്ന പതിവ് പണ്ടേ ഇന്നാട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം ഇന്നത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ സ്ഥിതി ആയിരുന്നിരിക്കണം അന്ന് ചരിത്രത്തിന് ചിലരെഴുതിയാൽ ചരിത്രം മറ്റു ചിലരെഴുതിയാൽ ചരിത്രത്തിന്റെ അപനിർമ്മിതിയും ചരിത്രവും അതിന്റെ അപനിർമ്മിതിയും മാർക്കിട്ട് തീരുമാനിക്കുന്നതാകട്ടെ ചരിത്രം തങ്ങളുടേതാക്കാൻ വേഷം കെട്ടുന്ന ചരിത്രം ഉള്ളവരും മാധവൻ നായരുടെ പുസ്തകം 1970 പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയോ കെ പി സി സിയോ അല്ല മാധവൻ നായരുടെ ഭാര്യ കമലാക്ഷിയമ്മയാണ് എന്നാണ് മീഡിയ വൺ ചാനലിന് പറയാനുള്ളത് മാധവൻ നായരുടെ ഭാര്യ കെ കല്യാണിയമ്മയാണ് ഇനി കെ പി സി സി കെ പി സി സി എത്ര പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്ന ഒറ്റ ചോദ്യം ചോദിച്ചാൽ മീഡിയ വൺകാരെല്ലാം ഒന്നിച്ചിരുന്ന് ചിരിച്ചുപോകും വോട്ട് നോക്കി മതേതരത്വം നോക്കി മതത്തിൽ ചവിട്ടാനാവാത്തതിനാൽ നിലത്ത് കാലുകുത്താൻ പറ്റാത്ത നിലയിലാണ് കെ പി സി സി ഇന്നു മുതലല്ല അന്നു മുതലേ പിന്നെയല്ലേ ഇത്തരമൊരു വിവാദ പുസ്തകം
അതിന്റെ അച്ചടിക്ക് പിറകെ അതും സ്വന്തം ടൈറ്റിലായി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മാതൃഭൂമി തയ്യാറായില്ലത്രേ. 1923ൽ ഖണ്ണശ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ അടി പോരാ അല്ലേ മാതൃഭൂമിക്ക്. എങ്കിലും മാതൃഭൂമി മാധവൻ നായരെ കൈവിട്ടില്ല. 1987 മുതൽ മാതൃഭൂമിയാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. ഇപ്പോൾ വിപണിയിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്നതും മാതൃഭൂമി എഡിഷനുകൾ തന്നെ. മാധവൻ നായരുടെ പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും പ്രസ്തുത ഗ്രന്ഥത്തിന് പത്രാധിപന്മാരായിരുന്ന കെ പി കേശവമേനോനും കെ കേളപ്പനും അവതാരികയും പ്രസ്താവനയുമൊക്കെ എഴുതിയെന്ന് മീഡിയ വൺ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ അല്പം ശ്രദ്ധയൂന്നാം. കെ പി കേശവമേനോനാണ് മാധവൻ നായരുടെ മലബാർ കലാപത്തിന് അവതാരിക എഴുതിയത്. കേശവമേനോൻ ഇങ്ങനെ എഴുതുന്നു, ലഹള കഴിഞ്ഞ് അധികം താമസിക്കാതെ കെ മാധവൻ നായർ എഴുതിയതാണ് ഈ ഗ്രന്ഥം. ഇപ്പോൾ മാത്രമാണ് അത് പ്രസിദ്ധപ്പെടുത്തുന്നത്. സംഭവങ്ങൾ മറച്ചുവെക്കാനോ വളച്ചൊടിക്കാനോ ശ്രമിക്കാതെ തനിക്ക് സ്വാധീനമായ ലളിതവും സുന്ദരവുമായ ഭാഷയിൽ അദ്ദേഹം അവയെ ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. മാപ്പിള കലാപത്തിന്റെ ചരിത്രം എഴുതാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച ഹിച്ച്കോക്കിനെ പിൻപറ്റിയല്ല, മറിച്ച് സ്വയം അന്വേഷിച്ച് അനുഭവ വിവരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് മാധവൻ നായർ ചരിത്രം എഴുതിയതെന്ന് മാധവൻ നായരുടെ പുസ്തകത്തിൽ എഴുതിയ പ്രസ്താവനയിൽ കെ കേളപ്പൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേളപ്പന്റെ പ്രസ്താവനയിൽ നിന്ന്, പ്രസ്തുത കലാപങ്ങളിൽ ആദ്യന്തം അനുഭവസ്ഥനായ ഒരു നിഷ്പക്ഷമതിയുടെ വിലപ്പെട്ട കുറിപ്പുകൾ ഗ്രന്ഥരൂപത്തിൽ പുറത്തുവരുന്നതാണ് മലബാർ കലാപം. പഠിപ്പും പാകതയുമുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സുപരിചിതനായ മാധവൻ നായർ നിഷ്പക്ഷമായി നടത്തുന്ന പ്രത്യവലോകനമെന്ന നിലയ്ക്ക് മലബാർ കലാപം വിശ്വാസയോഗ്യമായ ചരിത്ര വിവരണമാണെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. മലബാർ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ ഗ്രന്ഥം സഹായകമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം മുതൽ മാധവൻ നായരുടെ ദേഹവിയോഗം വരെ നിരന്തരം ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. കെ പി കേശവമേനോൻ അവതാരിക എഴുതിയതും കെ കേളപ്പൻ പ്രസ്താവന എഴുതിയതും 1970ലാണ്. തങ്ങൾ എഴുതുന്നത് കെ മാധവൻ നായരുടെ ഗ്രന്ഥത്തിന് വേണ്ടിയാണെന്ന് അവർ ഇരുവർക്കും സംശയം ഇല്ലായിരുന്നു. അവർക്കില്ലാതിരുന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കെ കേളപ്പന്റെ പ്രസ്താവനയിലെ ഒരു വാചകം ഇന്നത്തെ അനുമാനങ്ങളെക്കാൾ അന്നത്തെ അനുഭവങ്ങൾക്ക് വില നൽകണമല്ലോ എന്നാണ്. പി ടി നാസർ തന്റെ അവതരണത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, കലാപം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ കുഞ്ഞഹമ്മദ് ഹാജിയെയോ ആലി മുസ്ലിയാരെയോ ഒന്നുമല്ല, മാധവൻ നായരെയാണ് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. പറയാനാണെങ്കിൽ മാധവൻ നായരെ കുറിച്ച് ഏറെ പറയാനുണ്ട്. പറഞ്ഞത് കേട്ടു, പറയാനുള്ളത് പറഞ്ഞാലേ എന്താണ് പറയാനുണ്ടായിരുന്നത് എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. കൂടുതൽ റിപ്പോർട്ടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.